ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ പലരും വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് ഈശോയെ ഒത്തിരി ഇഷ്ടമാ, ഈശോയുടേതാകണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റിപ്പോവാണ് അച്ഛാ, ഒത്തിരിയേറെ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവാ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈശോയോടൊപ്പം ജീവിക്കാൻ, ഈശോയുടേതാകാൻ, ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദൈവ സാന്നിധ്യം ഓർത്ത് ജീവിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ ദൈവത്തെ ഓർത്ത് എപ്പോഴും ജീവിക്കുക. കുറച്ചും കൂടിയും നന്നായിട്ട് പറഞ്ഞാല്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ചിന്തിക്കുക. ഞാനൊരു പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ, ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വരുമ്പോൾ, ഒരു തെറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, തൂണിലും തുരമ്പിലും എല്ലായിടത്തും ഉള്ളൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുക, എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക, എൻ്റെ അടുത്തുണ്ടെന്ന് ചിന്തിക്കുക, ഈശോ എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. എൻ്റെ ചിന്തകളിൽ പോലും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ചിന്തകളെ പോലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുക. തെറ്റുകൾക്കൊരു കുറവുണ്ടാകും. ദൈവം കാണുന്നുണ്ടെന്നൊരു ചിന്ത വന്നാൽ, ദൈവം കേൾക്കുന്നുണ്ടൊരു ചിന്ത വന്നാൽ, ദൈവം അറിയുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ, നമ്മൾ തെറ്റിൽ നിന്ന് പതുക്കെ അകലാൻ തുടങ്ങും. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോയുടേതാകണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ ഓർത്ത് എപ്പോഴും ജീവിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാ, പ്രലോഭനങ്ങൾ ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും, സ്വപ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. ഉണ്ടാകുമ്പോഴും ചിന്തിക്കുക, എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവത്തിന് ഇത് ഇഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുക. ഞാൻ ചെയ്യുന്ന ഈ തെറ്റ് എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, എൻ്റെ ദൈവം എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്നും എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്നും എൻ്റെ ചിന്തകളെയും എൻ്റെ വാക്കുകളെയും എൻ്റെ പ്രവൃത്തികളെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, എൻ്റെ സ്വഭാവവും കുറച്ചും കൂടിയൊക്കെ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുക. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, കുറച്ചും കൂടി നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അച്ഛൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലിരിക്കട്ടെ. എന്താണെന്നറിയോ? ദൈവത്തെ ഓർത്ത് ജീവിക്കുക. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ കേൾക്കുന്നുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുക. ഒന്ന് ജീവിച്ചു നോക്കിയേ, ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, ഈശോയുടേതാകാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോയുടേതാകാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ആമേൻ.